നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കിളിക്കുല്ലൂരിൽ സൈനികനെയും സഹോദരനെയും പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ പോലീസുകാരെ സംരക്ഷിച്ച കമ്മീഷണർ റിപ്പോർട്ടിനെ പരിഹസിച്ച് BJP മുൻ സംസ്ഥാന വക്താവ് സന്ദീപ് വാര്യർ രംഗത്തെത്തി. കിളിക്കുല്ലൂരിൽ സൈനികനെ മർദ്ദിച്ചത് പോലീസ് സ്റ്റേഷനുള്ളിൽ വെച്ച് തന്നെ, എന്നാൽ തല്ലിയത് ആണ്ടവനോ സേർജിയോ എന്ന് വ്യക്തമല്ലെന്ന പോലീസ് അന്വേഷണ റിപ്പോർട്ട്. പോലീസിന്റെ വെറൈറ്റി ക്യാപ്സ്യൂൾ ഇങ്ങനെ, ഇതാണ് സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇക്കഴിഞ്ഞ 9-ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ മെറിൻ ജോസഫ് റിപ്പോർട്ട് സമർപ്പിച്ചത്. യുവാക്കൾക്ക് സ്റ്റേഷനിൽ വെച്ചാണ് മർദ്ദനമേറ്റതെന്നും, എന്നാൽ ആരാണ് മർദ്ദിച്ചതെന്ന കാര്യത്തിൽ വ്യക്തതയില്ലെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. മർദ്ദിച്ചത് നേരിട്ട് കണ്ട സാക്ഷികളില്ല, പുറത്തുവെച്ചുണ്ടായ സംഘടനത്തിലാണ് യുവാക്കൾക്ക് പരിക്കേറ്റതെന്ന പോലീസ് വാദത്തിലും തെളിവില്ല. CPO ദിലീപിനും വനിതാ ASI സ്വാതിക്കും പ്രശ്നങ്ങൾ തടയാൻ കഴിയാതിരുന്നത് മാത്രമാണ് റിപ്പോർട്ടിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയായി പറയുന്നത്. ആദ്യഘട്ടം മുതൽ ആരോപണ വിധേയരായ പോലീസുകാരെ സംരക്ഷിക്കാനാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചത്. ഇതുതന്നെയാണ് കമ്മീഷണർ റിപ്പോർട്ടിലും ഉണ്ടായിരിക്കുന്നതെന്ന് ആരോപണമാണ് ഉയരുന്നത്. യുവാക്കളെ മർദ്ദിച്ചെന്ന ആരോപണം നേരിടുന്ന CA വിനോദിന്റെയും ASI അനീഷിന്റെയും പേര് റിപ്പോർട്ടിൽ ഒരിടത്തും പോലുമില്ല. പോലീസിൽ നിന്ന് നീതി കിട്ടുമെന്ന പ്രതീക്ഷ ഇല്ലെന്നും, കോടതി നടപടിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്നും മർദ്ദനമേറ്റ വിഘ്നേഷ് പറഞ്ഞു. കിളിക്കുല്ലൂരിൽ സൈനികനെയും സഹോദരനെയും പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ പോലീസുകാരെ സംരക്ഷിച്ച കമ്മീഷണർ റിപ്പോർട്ടാണ് പുറത്തുവന്നിരിക്കുന്നത്. സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷൻ പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടാണ് ഇപ്പോൾ വലിയ ഊരാക്കുരക്കായി മാറിയിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചുവെന്ന് സഹോദരങ്ങൾ മൊഴി നൽകിയിട്ടുണ്ടെങ്കിലും തെളിവുകളില്ലെന്ന വിചിത്രമായ നിലപാടാണ് പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ചില പോലീസുകാർ സർക്കാരിനെ നാണം കെടുത്തുന്നു. കിളിക്കുല്ലൂർ സംഭവത്തിൽ ശക്തമായ നടപടി വേണമെന്ന് DYFI നേരെ തന്നെ പറഞ്ഞിട്ടും ഒന്നിനും ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവന്നത്. പോലീസിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടിന് പിന്നിൽ ഉന്നത ഇടപെടലുണ്ടെന്നാണ് മർദ്ദനമേറ്റ വിഘ്നേഷ് പ്രതികരിച്ചത്. ആരോപണ വിധേയരായ SIയെയും DSIയെയും സംരക്ഷിക്കാൻ ചില ഉന്നത ഉദ്യോഗസ്ഥർ ശ്രമിച്ചു. കേസ് താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരുടെ മേൽ കെട്ടിവെക്കാനും ശ്രമം നടക്കുന്നുണ്ട്. പോലീസുകാർക്കെതിരെ തുടർ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് വിഘ്നേഷ് വ്യക്തമാക്കി.